അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചല്ലേ വന്നിരിക്കുന്നത്? അതെ. ഏത് കൈ കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ? ഏത് കൈ കൊണ്ടാണ്? ഇന്ന് എന്തേ നിങ്ങൾക്ക് ഭക്ഷണം ഏതായിരുന്നു? ആ പുട്ടുണ്ടായിനോ? ആ പിന്നെ ദോശ. പിന്നെ ആ നമ്മൾ ഏത് കൈ കൊണ്ടാണ് തിന്നേണ്ടത്? ഏത് കൈ കൊണ്ടാ? വലത്തെ കൈ കൊണ്ട് അല്ലേ? വലത്തെ കൈ കൊണ്ടല്ലോ തിന്നാൽ. എന്നാൽ ഏത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്? ഏത് കൈ കൊണ്ടാ? ഇടത്തെ കൈ കൊണ്ടോ? ആ ചിലവിലൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ് കുടിക്കൽ അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് തന്നെ തിന്നുകയും അപ്പോൾ നമ്മളെന്തെയും നമ്മുടെ അടുത്തുള്ള ഗ്ലാസ് അതുപോലെയൊക്കെ നമ്മൾ കയ്യുമ്പത്തെ ഭക്ഷണത്തിൻ്റെ ചോറിൻ്റെ കറിയുടെ ഇതൊക്കെ ഇതുപോലെ ആവുമെന്ന് വിചാരിച്ചിട്ട് എന്തു ചെയ്യും? ഇടത്തെ കൈ കൊണ്ട് പിടിക്കും ഗ്ലാസ്. അല്ലാ, അത് പറ്റുകയില്ല. നമ്മൾ മുസ്ലിങ്ങളല്ലേ, വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്? വെള്ളം കുടിക്കേണ്ടതൊക്കെ വലത്തെ കൈ കൊണ്ടാണ്. ഈ മറക്കരുത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ചിലരൊക്കെ അടുത്ത കൈകളിൽ കുടിച്ചോലുണ്ട്. ആ ഇനത് പറ്റുകയില്ല. അമ്മച്ചിനോട് പറയണം, നിങ്ങൾ ക്ലാസ് ശരിക്ക് കഴുകിയാളുണ്ടി. നിങ്ങൾ കുടിച്ച ക്ലാസ് എപ്പോഴും അമ്മ കഴുകും അല്ലേ? കഴുകൂലേ? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഇപ്പം നമുക്ക് കൈ വലത്തെ കൈ കൊണ്ട് തന്നെ പിടിച്ച് കഴിയുമ്പോൾ കറിയൊക്കെ ആയിണ്ട് വിചാരിച്ചെന്താ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യണം? വലത്തെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കേണ്ടതും വലത്തെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതും. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമ്മളുടെ മതം ഏതാ പറഞ്ഞിരുന്നത് നമ്മൾ? ആ ഇസ്ലാം മതം അല്ലേ. നമ്മളൊക്കെ ഇസ്ലാം ദീനിൽപ്പെട്ട ആളുകളാ, ഇസ്ലാം മതത്തിൻ്റെ ആളുകളാ. നമുക്ക് ഭക്ഷണം കഴിക്കലും കുടിക്കലും ഒക്കെ ഏത് കൈ കൊണ്ടാവണം? ആ വലത്തെ കൈയുണ്ട്. ദീനിയാത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്ന മൂന്നാമത്തെ പാഠം ഇസ്ലാം ദീനിനെ കുറിച്ചേ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. ആ ഇസ്ലാം ദീനിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയോ? മറന്നുപോയോ? നമ്മൾ എന്ത് ചെയ്യരുത്? പഠിച്ചതൊന്നും മറക്കരുത്. ഒഴിവുള്ള സമയമൊക്കെ വീട്ടിൽ നിന്ന് ശരിക്കും വായിച്ച് പഠിക്കണം. മനസ്സിലായോ? നിങ്ങൾ രണ്ടാം ക്ലാസ് വരെ കുറഞ്ഞ പാടല്ലേ ഉള്ളൂ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതണം, വീട്ടിൽ നിന്ന് വായിക്കണം. അപ്പോഴേ നമ്മളെന്താവുള്ളൂ, നല്ല കുട്ടികളാവുകയുള്ളൂ അല്ലേ. ഇസ്ലാം ദീനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ആരുടെ മതമാണ്? ആ നമ്മുടെ മതമാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് പൊരുത്തപ്പെട്ട മതമാണ് ഏത്? ആ ഇസ്ലാം മതം. ആര് പൊരുത്തപ്പെട്ട് തന്നതാണ്? അള്ളാഹു. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളല്ലേ, ആണോ? നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഈ അടിമകളായ നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് തന്ന മതമാണ് ഏത്? ഇസ്ലാം മതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പല മതങ്ങളുണ്ട്. നമ്മളെ ഇന്ത്യ രാജ്യത്തിന് എത്ര മതങ്ങളുണ്ട് അല്ലേ. ആ മതങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട് തന്ന മതം ഏതാണ്? ആ ഏതാണ്? ആ ഇസ്ലാം മതമാണ് അല്ലേ. ആരിൽ നിന്നാണ് ഈ ഇസ്ലാം മതം നമുക്ക് ലഭിച്ചത്? ആരിൽ നിന്നാണ് നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു? ആ ആ അള്ളാഹുവിൽ നിന്ന് അല്ലേ. അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ഈ ഇസ്ലാം മതം കിട്ടിയിട്ടുള്ളത്. ഇനി ആര് മുഖേനയാണ്, ആരാ നമുക്ക് അള്ളാഹുവിൽ നിന്ന് അത് കൊണ്ടുവന്നു തന്നത് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ? ആരാണ്? ആ നല്ല കുട്ടികളാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ കൊണ്ടുവന്നത് അല്ലേ. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവർക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? ആ മുസ്ലിങ്ങൾ. എന്താണ്? മുസ്ലിങ്ങൾ എന്നാണ് പറയുക അല്ലേ. ആ
ഇനി നമ്മൾ നോക്കുക, ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടാ കണ്ടാ, ഹായ്, നമ്മളെ മതത്തിൻ്റെ പേരെന്താണ്? ഇസ്ലാം ദീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് അല്ലേ, ഇസ്ലാം ദീൻ. ഇസ്ലാം ദീന് ആരാ നമുക്ക് കൊണ്ടുവന്നത്? ഈ പച്ചക്ഷരത്തിൽ എഴുതി എന്താ വായിക്കുക? ആ മുഹമ്മദ് നബി അല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നീലക്ഷരത്തിൽ എഴുതി എന്ന് വായിക്കുകയാണ്, ആ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ ചോദ്യം എന്താണെന്നാ നിങ്ങൾ, ആരാ കൊണ്ടുവന്നത്? ആ മുഹമ്മദ് നബി. ആരിൽ നിന്നാണ് കൊണ്ടുവന്നത്? അള്ളാഹുവിൽ നിന്ന്. മനസ്സിലായോ? വിശ്വസിച്ചവന് പറയുന്ന പേരെന്താണ്? ഇസ്ലാം മതം വിശ്വസിച്ചവന് ഇതാ മുസ്ലിം. പച്ചക്ഷരത്ത് കണ്ടോ, മുസ്ലിം. മനസ്സിലായോ? എല്ലാവരും നോക്കുന്നോളൂ, ഇസ്ലാം ദീൻ നമ്മളെ മതത്തിൻ്റെ പേരെന്താണ്? ഇസ്ലാം. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് വിശ്വസിച്ചവന് മുസ്ലിം എന്ന് പറയും. മനസ്സിലായോ? മുസ്ലിം എന്ന് പറയും അല്ലേ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ഇനി ഈ ഇസ്ലാം മതത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പഠിക്കുന്നത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മതല്ലേ, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുക. നോക്കൂ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാൽ മതി. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ വിശ്വസിക്കേണ്ട? വിശ്വസിച്ചവന് മുസ്ലിം എന്ന് പറയില്ലേ. നമ്മളൊക്കെ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അല്ലേ. അള്ളാഹുവിന് എല്ലാ കഴിവുകളും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലേ അല്ലേ. അള്ളാഹു ഒരുവനാണ്, ഒരു അള്ളാഹു ഉള്ളൂ, ഏകനാണ്, എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കലല്ലേ. നമ്മളിപ്പോൾ അള്ളാഹിനെ കണ്ടിട്ടുണ്ടാവും ഇല്ലല്ലോ, എന്നിട്ട് നമ്മൾ വിശ്വസിച്ചു അല്ലേ. ആ ഇനി നമ്മളൊക്കെ മരിക്കും, ഖിയാമത്ത് നാളുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വാസ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ, എന്താണ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അല്ലേ. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു പ്രവൃത്തിയല്ലേ ചെയ്യുന്നത് അല്ലേ, പ്രവൃത്തിയല്ലേ. നമ്മളിങ്ങനെ കൈയെട്ടുന്നു, നമ്മൾ റുക്കൂക്ക് പോകുന്നു, പിന്നെ അങ്ങ് മേപ്പെട്ട് പോകുന്നു, പിന്നെ നമ്മൾ കടുക്കുന്നു അല്ലേ. ഇതൊക്കെ ഓരോ പ്രവൃത്തിയാണ് അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ട നമ്മൾ കാബാ ഷെരീഫിൻ്റെ ഫോട്ടോ കാണിച്ചെന്നില്ലേ എന്നാൾ ഞാൻ കണ്ടില്ലേ. അവിടെ ചെന്ന് കുറേ ആളുകൾ ഇങ്ങനെ അതിന് ചുറ്റുമില്ല ഹജ്ജിന് പോകുമ്പോൾ, അതൊക്കെ എന്താണ് ഓരോ പ്രവൃത്തികൾ അല്ലേ. അങ്ങനെയുള്ള പ്രവൃത്തികളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം ഉൾക്കൊള്ളിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഏതൊക്കെയാണ്? ആ വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അപ്പൊ ഒരാൾ നിങ്ങളോട് ചോദിക്കാം, ഇസ്ലാമിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും മറുപടി? ഒന്ന് ഉറക്ക പറഞ്ഞാണ് എല്ലാവരും. ആ എന്തൊക്കെയുണ്ട്? വിശ്വസിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. മനസ്സിലായപ്പോൾ നമുക്ക്, അതെ അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. ഓക്കെ അല്ലേ? അതെ. എല്ലാവരും പുസ്തകം എടുക്കൂ, ഞാൻ ആദ്യം മുതൽ ഇന്ന് എടുത്ത വരെ ഒന്ന് വായിക്കാം. എല്ലാവരും എടുത്താം. ആ പാഠം 3, ഇസ്ലാം ദീൻ. നോക്കട്ടോ, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് പൊരുത്തപ്പെട്ട ഒരേ ഒരു മതമാണ് ഇസ്ലാം. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന ദീനാണ് ഇസ്ലാം ദീൻ. ആ മതത്തിൽ വിശ്വസിക്കുന്നവനാണ് മുസ്ലിം എന്ന് നമ്മൾ പഠിച്ചിരുന്നു, അതുവരെ നമ്മൾ നടത്തിയിരുന്നു അല്ലേ. ഇന്ന് ഞാൻ എടുത്ത് നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും കയ്യിൻ്റെ വെല്ലുവെച്ചോളൂ. നാലാമത്തെ വരി കണ്ടാ, നാലാമത്തെ വരി കണ്ടാ. ആ
നാം എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ. നമ്മളൊക്കെ മതേതാ? ഇസ്ലാം മതല്ലേ? അതുകൊണ്ടാണ് വിശ്വസിച്ച ആളുകളെ നമ്മളൊക്കെ. അപ്പം നമുക്ക് എന്ത് പറയുന്നു? മുസ്ലിങ്ങൾ എന്ന് പറയുന്നു. അപ്പം നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ അല്ലേ? അതെ. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ദീൻ. എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും പിന്നെ വിശ്വസിക്കേണ്ട കാര്യങ്ങളും. നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ വിശ്വസിക്കണമെന്നും അതുപോലെ പ്രവർത്തികളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഹജ്ജ് ചെയ്യുക അല്ലേ, അതുപോലെ നിസ്കരിക്കുക, അതൊക്കെ പ്രവർത്തികളാണ്. അപ്പം നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഇസ്ലാം ദീൻ. മനസ്സിലായോ? ആ, ഒന്നുകൂടി വായിക്കുക. ഇപ്പം ഇന്ന് നമ്മളുടെ നാലാമത്തെ വരി ഒന്നുകൂടി വായിക്കുക, എല്ലാവരും വായിക്കുക. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളും വായിക്കുക കേട്ടോ. നാം എല്ലാവരും, നിങ്ങൾ വായിക്ക്, നാം എല്ലാവരും ആ മുസ്ലിങ്ങളാണല്ലോ. കയ്യിൻ്റെ വെല്ല വെക്കണം. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ദീൻ. ഓക്കെ അല്ലേ? ആ, ഒന്നുകൂടി ഒന്നുകൂടി വായിക്ക. ഇതാ, നാം എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ. ഉറക്ക വായിക്ക. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ദീൻ. മനസ്സിലായപ്പോ? ആ, അപ്പൊ ഇൻഷാല്ലാ വീട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ എടുത്ത ആ പാഠഭാഗങ്ങൾ നിങ്ങളെല്ലാവരും എഴുതുക. മൂന്ന് വരി എഴുതാ ഉള്ളത്, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉഷാറാക്കി എഴുതി റെഡിയാക്കുക. ഓക്കെ അല്ലേ? ആ, എല്ലാവരും കൈ വന്ദിച്ചേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.